നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കരൾ രോഗവും കിഡ്നി രോഗവും ക്യാൻസറും ഹൃദ്രോഗവും മസ്തിഷ്ക രോഗവും അസ്ഥിതൈമാന രോഗങ്ങളും വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ എന്ന പ്രാർത്ഥനയുടെ അറിയാൻ ഇനിയും നമ്മൾ വൈകിപ്പോയാൽ എന്ന അറിയാൻ നമ്മൾ വൈകിപ്പോയാൽ രോഗികളില്ലാത്ത വീടുകൾ സ്വപ്നം പോലും കാണാൻ കഴിയൂല പ്രതിരോധ മരുന്ന് കുത്തിവെപ്പ് മാമാങ്കങ്ങൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല കരൾ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല്ല പുതിയ കാലത്തെ മനുഷ്യന്റെ ദുരിതങ്ങളിൽ ഈ മാരകമായ രോഗങ്ങളൊക്കെയാ ഉള്ളത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പുതിയ കാലത്തെ മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങൾ ഇതൊക്കെയാ ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നീര് കുത്തിയെടുക്കുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ നാലു ചോക്കി മനുഷ്യന്മാരെ ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ പോയി നീരിങ്ങനെ കുത്തിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ് അയാൾക്ക് മരണത്തോട് ഇത്തിരി സ്നേഹം കൂടും ജീവിക്കാൻ വലിയ പൂതി ഉണ്ടാവൂല അള്ളാഹുവേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിശിഭ നൽകണേ അള്ളാഹു അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ കിഡ്നി രോഗികൾക്ക് ഏറ്റവും ആവശ്യം ആണ് അവരെ രോഗത്തിന് ശിഫ കിട്ടണമെങ്കിൽ അവർ വർദ്ധിപ്പിക്കണം എന്നുള്ള തിക്കറ് വർദ്ധിപ്പിക്കണം ഞാൻ സമയമുണ്ടെങ്കിൽ പറയാം അല്ലാണ്ട് മരുന്നോട് മാത്രം ഒന്നും കളിച്ചവിടെ എത്തൂല പോലോത്ത പ്രാർത്ഥനകളും മറ്റും കിഡ്നി സംബന്ധമായ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രാർത്ഥനയായി ആശ്രയിക്കണമെന്ന് ഞാൻ അവസരോചിതം ഉണർത്തുകയാണ് അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ